പൂനെയിലെ ബഹുരാഷ്ട്ര കമ്പനിയിലെ മലയാളി യുവതി അന്ന സെബാസ്റ്റ്യന്റെ മരണം തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്നെന്ന പിതാവ് സിബി. മകൾ ഉറക്കമൊഴിച്ച് നിരന്തരം ജോലിയിലായിരുന്നു. ഭക്ഷണവും ഉറക്കവും ഒന്നും ലഭിച്ചിരുന്നില്ല. 10 ദിവസങ്ങൾക്ക് മുൻപ് ചെയർമാന് മെയിൽ അയച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് അവർ കാണുന്നതെന്നും അന്നയുടെ പിതാവ് മീഡിയ വണിനോട് പറഞ്ഞു. മാനേജറുടെ വിവരങ്ങൾ പുറത്തുപോകാതിരിക്കാൻ അന്നയുടെ മൈക്രോസോഫ്റ്റ് ഐഡി മരവിപ്പിച്ചുവെന്നും ആരോപണമുയരുന്നുണ്ട്. ഇവർക്ക് ഈ രാത്രിയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി 12:30 വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഈ കമ്പനികളിലൊക്കെ റിസൾട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അനൗൺസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഒരു നിശ്ചിത സമയത്ത് ഞാൻ ചെയ്ത് തീർക്കണം. അപ്പോൾ 12:30 വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യണം. പിന്നെ ഒരു 1:30 തിരിച്ച് അവൾ അവളുടെ റൂമിലെത്തുമ്പോൾ അപ്പോൾ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് അവർക്ക് ബുദ്ധിമുട്ടിലേക്ക് വന്നത്. ഞങ്ങൾ ഈ മെയിൽ ഒരു 10 ദിവസം മുമ്പ് അയച്ചപ്പോഴാണ് കമ്പനി ചെയർമാൻ, ഇന്ത്യയുടെ ചെയർമാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഇപ്പം ഓവർസീസിലായിരുന്നു ആ മെയിൽ കിട്ടിയത്. പുള്ളി അതിനുശേഷം തിരിച്ചു വന്നിട്ട് പുള്ളി റെസ്പോണ്ട് ചെയ്തേക്കണം, ഇനി ഞങ്ങളൊരു ഫോറം ഉണ്ട്, ആ ഫോറത്തിൽ ഇനി ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാന്. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളൊരു മറുപടിയാണ് പുള്ളി തന്നായിരുന്നു. നിയമ പോരാട്ടമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഞങ്ങളൊരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുക, ഇനിയുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഈ വഴി മാത്രമല്ല മറ്റ് കോർപ്പറേറ്റുകളിൽ ഇങ്ങനെയാണ് വർക്ക് കൾച്ചർ. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം സമയത്തിന്, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മലയാളി ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്ദ്ലജെ എക്സിൽ ഇക്കാര്യം വ്യക്തമാക്കി. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട ഐടി ജീവനക്കാരുടെ സംഘടനയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകി. നിതിൻ സേവിയർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, പരിശോധിക്കും അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം എന്താണ്? കഴിഞ്ഞ ദിവസം അമ്മയുടെ കുറിപ്പൊക്കെ വലിയ തരത്തിൽ ചർച്ചയാവുകയാണല്ലോ. തീർച്ചയായും അമൃത, കഴിഞ്ഞ ജൂലൈ 20 ഈ അന്ന സെബാസ്റ്റ്യനെ കുഴിഞ്ഞു വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് കൊച്ചി കങ്ങരപ്പടി സ്വദേശിയാനിയായ ഈ യുവതിയുടെ മരണത്തിൽ അമ്മ അനിത കഴിഞ്ഞ ദിവസം ഈ ചെയർമാന് 10 ദിവസം മുമ്പ് ഒരു മെയിൽ അയച്ചിരുന്നു, ഈ കമ്പനിയുടെ ചെയർമാന. ആ മെയിൽ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത് രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധത്തിലേക്കടക്കം ഈ കാര്യങ്ങൾ പോകുന്നത്. മാർച്ചിലായിരുന്നു അന്ന ജോലിക്ക് കയറിയിരുന്നത്, ഈ സ്ഥാപനത്തിൽ അന്നയുടെ ആദ്യത്തെ ജോലിയായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഉത്സാഹത്തിലും സന്തോഷത്തിലും വളരെയധികം അധ്വാനിക്കുകയും ഈ ജോലിക്ക് വേണ്ടി ചെയ്തിരുന്നു എന്നാണ് അമ്മ ഈ ഇമെയിലിൽ പറയുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ജോലിഭാരം കൂടുക, ഷെഡ്യൂൾഡ് ചെയ്ത ജോലികൾക്കും അപ്പുറം ഒരുപാട് ജോലികൾ ഈ പെൺകുട്ടിക്ക് ചെയ്യേണ്ടി വന്നു, ഈ മരിച്ച അന്നയ്ക്ക് ചെയ്യേണ്ടി വന്നു. ഒപ്പം തന്നെ രാത്രി ഏറെ വൈകി ഉറക്കമൊഴിച്ച് ജോലി ചെയ്യേണ്ടി വന്നു. കട്ടിൽ ജോലിക്ക് ശേഷം വീട്ടിൽ വന്നാൽ വസ്ത്രം പോലും മാറാതെ നേരെ കട്ടിലേക്ക് കടക്കുകയായിരുന്നു തൻ്റെ മകൾ ചെയ്തിരുന്നതാണ് അമ്മയുടെ അമ്മ ചെയർമാൻ അയച്ച മെയിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ വന്നതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യമൊട്ടാകെ വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ മെയിൽ, ഈ അമ്മ അയച്ച മെയിൽ പുറത്തു വന്നത്. അപ്പോൾ ഇന്ന് അല്പം മുമ്പ് നമ്മൾ ഈ പിതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, മാനേജർക്ക് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി പോലും ഈ മീറ്റിംഗുകളടക്കം മാറ്റിവെച്ചിരുന്നു. ഒരുപാട് വലിയ ഉറക്കമൊഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും സമയം ലഭിക്കാതെ ജോലി എടുക്കേണ്ടി വന്നു, ഒരുപാട് സമയം ജോലി എടുക്കേണ്ടി വന്നു അടക്കമുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ ഈ കമ്പനിയിലെ തന്നെ ഒരു സ്റ്റാഫിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ഈ മാനേജറെ രക്ഷിക്കാൻ വലിയ തോതിലുള്ള ശ്രമം നടക്കുന്നു എന്ന വിവരം അറിഞ്ഞത്. ഈ മാനേജറുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ അന്നയുടെ മൈക്രോസോഫ്റ്റ് ഐഡി അത് ഇപ്പോൾ കമ്പനി മരവിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ടീം ഐഡിയിൽ നിന്നും ഈ മാനേജറുടെ പ്രൊഫൈൽ പിക്ചർ അത് മാറ്റിയിട്ടുണ്ട്. ഓൺലൈനിലടക്കം ഈ മാനേജറുടെ പല ഓൺലൈൻ സൈറ്റുകളിലടക്കം ഈ മാനേജറുടെ ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ ഈ മാനേജറുടെ പ്രൊഫൈൽ പിക്ചർ ടീം ഐഡിയിൽ നിന്നും ഒഴിവാക്കി. അങ്ങനെ അന്നയുടെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം ഈ അന്നയുടെ മാനേജറെ രക്ഷിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നതെന്നാണ് ഈ കമ്പനിയിൽ ചില സ്റ്റാഫുകൾ നമ്മളോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ പരാതിയിൽ വലിയ തോതിലുള്ള പരാതി ഒന്നിരുന്നു, ഐടി സംഘടനകളടക്കം കേന്ദ്രത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ അന്വേഷണം നടത്താമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിന്റെ ജോലിഭാരം മകൾക്ക് വളരെ കൂടുതലായിരുന്നു എന്നാണല്ലോ അന്നയുടെ പിതാവ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കമ്പനിയിലെ മറ്റ് സ്റ്റാഫുകളുമായി നമ്മൾ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരാതികൾ മറ്റുള്ള തൊഴിലാളികൾക്കുമുണ്ടോ? തീർച്ചയായും നമ്മൾ കമ്പനിയിലെ ചില സ്റ്റാഫുകളുമായി സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ആരോപണം വന്നത്. കാരണം കമ്പനിയിൽ വളരെയധികം നേരം ജോലി ചെയ്യേണ്ടി വരുന്നു, ഷെഡ്യൂൾഡ് ജോലികൾക്കും അപ്പുറം മറ്റൊരുപാട് ജോലികൾ ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല. കാരണം ഇവർ ഷെഡ്യൂൾഡ് ചെയ്യുന്ന ജോലികൾക്കും അപ്പുറം ചെയ്യുന്ന ജോലികൾ അത് ഇവർ ചെയ്തതായി ഒരു തരത്തിലും ഇവർ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ കൃത്യമായ ജോലി മാത്രമാണ് ഇവർ, അല്ലെങ്കിൽ ഇവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ജോലി മാത്രമാണ് ഇവർ ചെയ്യുന്നതെന്നാണ് കമ്പനിയിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ. പക്ഷേ ഈ ഇവർക്ക് നൽകിയിരിക്കുന്ന ജോലികൾക്കും അപ്പുറം ഒരുപാട് ജോലികൾ, രാത്രി ഉറക്കമൊഴിച്ചും ഭക്ഷണം കഴിക്കാതെയും അപ്പോൾ ഒരുപാട് ജോലികൾ മാനസിക സമ്മർദ്ദം അനുഭവിച്ച് ഇവർ ചെയ്യേണ്ടി വരുന്നു എന്നാണ് ഈ കമ്പനിയിലെ സ്റ്റാഫിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ
ദാരുണമായ ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഒരു നിയമ നടപടികൾക്കും അപ്പുറം, നിയമ നടപടികളിലേക്ക് പോവുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഈ കുടുംബം നമ്മളോട് പറഞ്ഞത്. നിയമ നടപടികൾക്കും അപ്പുറം ഇനി ഇത്തരത്തിലൊരു സംഭവം ആർക്കും ഉണ്ടാകാതിരിക്കുക, ഒരു കുട്ടിക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആർക്കും ഇത്തരത്തിലൊരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് തങ്ങൾ ഈ വിവരം പുറത്തു പറയുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങളോടൊക്കെ തങ്ങൾ ഈ വലിയ വിഷമസ്ഥ അവസ്ഥയിലാണ്. കാരണം മകൾ മരിച്ച് വലിയ ഇങ്ങനെയൊരു അവസ്ഥയിലിരിക്കുമ്പോഴും മാധ്യമങ്ങളോടൊക്കെ തങ്ങൾ പ്രതികരിക്കുന്നത് അത് ഇത്തരമൊരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് പിതാവ് നമ്മളോട് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ മാനേജറുമായി തമ്മിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ മാനേജർ പറയുന്നത് ചർച്ച നടത്താം, ഇതിലൊരു നടപടി ഉണ്ടാകാൻ ശ്രമിക്കാമെന്നൊക്കെയാണ് മാനേജർ തങ്ങളോട് പറഞ്ഞത്. ക്ഷമിക്കണം, മാനേജറല്ല, ഈ കമ്പനിയുടെ ചെയർമാനുമായി തങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ചെയർമാൻ പറഞ്ഞത് ചർച്ച നടത്താം, ഒരു ഈ നടപടികളിലേക്കൊക്കെ പോകാമെന്നാണ് ചെയർമാൻ തങ്ങളോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. 10 ദിവസം മുമ്പ് അമ്മ ചെയർമാന് മെയിൽ അയച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അവർ ഈ മെയിൽ കണ്ടതെന്നാണ് ചെയർമാൻ തങ്ങളോട് പറഞ്ഞതെന്നാണ് പിതാവ് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ രാജ്യവ്യാപകമായി വലിയ തോതിലുള്ള പ്രതിഷേധം, ITI ഉദ്യോഗസ്ഥരുടെ സംഘടനകളടക്കം ഈ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പ്രശ്നത്തിൽ അന്വേഷണം നടത്താമെന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അമൃത.